ولكن ولكن يجب ان تتعلم 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 ان تتعلم
അദ്ദേഹത്തിന്റെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് വൾ പൊട്ടി കരഞ്ഞു. അതിനുശേഷം അവള് അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ചാടി ഇറങ്ങി ഇവിടെയിലേക്ക് വന്നു. അവളുടെ കൂട്ടുകാരിയുണ്ട്. ആ മെയിൻ ഗേറ്റ് തുറന്ന് അല്ല ക്രോസ് ചെയ്ത് ആ മെയിൻ ഗേറ്റ് ക്രോസ് ചെയ്ത് അവർ റോഡിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ശബ്ദം, പങ്കജാക്ഷി. അവൾ നോക്കി, അവളെ മുറിച്ചെടുക്കാൻ ചിന്ത ചിന്ത കള്ളനാണ്, കള്ളുകുടിയനാണ്, ആഭാസനാണ്, ഒരാഴ്ച അകത്താണ്, ഒരാഴ്ച പുറത്താണ്. അദ്ദേഹം നേരെ അവളുടെ സമീപത്തേക്ക്, നീ എവിടെ പോയി? ഞാനൊരു കൂട്ടുകാരിയെ കാണാൻ പോയതാ. എന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ഇറങ്ങി നടക്കരുത്, ഞാൻ പറഞ്ഞില്ലേ? നിങ്ങൾ തന്നെ എന്നോട് പറയുന്നത്, ഇനി ഞാൻ നിന്റെ മുറിച്ചെടുക്കനാ. കാരണം ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. എൻ്റെ അച്ഛനും അമ്മയും നേർച്ചയും വഴിപാടും കഴിഞ്ഞാൽ ഞാൻ ജനിച്ചത് ഇല്ല ഇല്ല ചേട്ടാ. എൻ്റെ മാതാപിതാക്കൾ സംഭവിച്ചാലും ഞാൻ നിങ്ങളെ വിവാഹം കഴിക്കത്തില്ല. കാരണം നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ആൾക്കൂടത്തിനിടയ്ക്ക് വെച്ച് അവിടെ കവളുണ്ട്, ഒരു ഒറ്റയാടി അടിയും കൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് ഓടി. കൂട്ടുകാരി അവളുടെ വീട്ടിലേക്ക് ഓടി. വീട്ടിൽ ചെന്ന് കട്ടിലേക്ക് ഇറക്കി ഇറക്കുക. അമ്മ ചോദിച്ചു, എന്താ മോളെ നീ വീണോ? നീ വീണോ? നിനക്ക് എന്താ സംഭവിച്ചത്? അമ്മേ, അമ്മയുടെ ആയങ്ങളുടെ മോനിലെ ചിന്ത. അയ്യോ, അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയോ? എനിക്കറിയത്തില്ല അമ്മ. നട ഓടി വെച്ച് പരസ്യമകത്ത് പരസ്യമായിട്ട് എൻ്റെ കവളടിച്ച് പൊട്ടിച്ചമ്മേ. ആ മാതൃഹൃദയം കരുവുണ്ടോ? അവനത്രയായോ? അവനിവിടെ വരുവാണെങ്കിലേ അവൻ്റെ കയ്യോ കാലോ ഞാൻ വെട്ടി ചുറുക്കും. ആ തള്ള കലികൊണ്ട് പ്രാഗയാ. എത്ര മനുഷ്യരെ വെള്ളിടി വെട്ടുന്ന ആമുദുകാരനെ എന്നിടി വെട്ടും. എത്ര മനുഷ്യരെ വണ്ടികൾ മുട്ടുന്ന എന്നൊരു വണ്ടി നെഞ്ചത്ത് കയറും. ഭീകരനാണവൻ, രാക്ഷസനാണവൻ, വീരപ്പനെക്കാളും മോശം ദുഷ്ടൻ, വീരപ്പനെക്കാളും മോശം. ഇല്ല, അവനിവിടെ വരുവാണെങ്കിൽ അവൻ്റെ കയ്യോ കാലം ഞാൻ വെട്ടി ചൂടും. നമ്മുടെ പടക്കം പപ്പനാവനും പാർവനും കൂടെ കൂടി ഒരു ചെറിയ ചുറ്റിക്കളി. പങ്കജാക്ഷനെയും പങ്കജാക്ഷിയെ ഒന്ന് തെറ്റിക്കുക, അവരുടെ ബന്ധം വേർപെടുത്തുക, സ്നേഹം വേർപെടുത്തുക. പങ്കജാക്ഷിക്ക് വേറൊരു വിവാഹം അവർ തീരുമാനിച്ചു. വീടിൻ്റെ ഫ്രണ്ടിൽ പന്തലുയർന്നു. ബന്ധുമിത്രാദികളെല്ലാവരും വന്നു. ചെറുപ്പക്കാർ ആമ്പിളേലും പെമ്പിളേലും വന്നു കഴിഞ്ഞാൽ കല്യാണത്തിൻ്റെ തലേദിവസം ആവുമ്പോഴത്തേക്ക് താഴെയുള്ള കമുകത്തോപ്പിലും വാഴത്തോപ്പിലും പോയിട്ട് ഭാവിയെക്കുറിച്ച് സംസാരിക്കും. വയസ്സന്മാരൊക്കെ ചീട്ട് കളിക്കും, അല്ലെങ്കിൽ മദ്യപിക്കും. സ്ത്രീകളാണെങ്കിൽ ഈ അവരുടെ കലവറയിൽ പച്ചക്കറി അഴിഞ്ഞിരിക്കുക. പൗർവമ്മ കയറി ചെല്ലുമ്പോഴത്തേന് അവരെ അടുപ്പിൽ ഒരു സാധനം തിളക്കുക. പൗർവമ്മ അത് പോക്ക് നോക്കി. അവരുടെ അടുപ്പത്ത് സാമ്പാറിൻ കഷണങ്ങൾ അവരെക്കാൾ പോക്കത്തിൽ ചാടും പോലെ. അവരുടെ അടുപ്പത്ത് സാമ്പാറിൻ കഷണങ്ങൾ അവരെക്കാൾ പോക്കത്തിൽ ചാടും പോലെ. എണ്ണയിൽ വീണിട്ടും പൊങ്ങിട്ടും പൊങ്ങിട്ടും പപ്പടം പൊട്ടി ചീരിക്കും പോലെ. എണ്ണയിൽ വീണിട്ടും പൊങ്ങിട്ടും പൊങ്ങിട്ടും പപ്പടം പൊട്ടി ചീരിക്കും പോലെ. പൊട്ടിച്ചിരിക്ക് 25-30 പപ്പടം കരിഞ്ഞു പോയി പോട്ടെ, അത് സാരമില്ല. അങ്ങനെ എല്ലാവരും അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് ആ രാത്രിയിൽ പങ്കജാക്ഷിയുടെ കൂട്ടുകാരി വന്ന് പങ്കജാക്ഷിയെ വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി. കൂട്ടുകാരിയല്ലേ, പെണ്ണല്ലേ അവരവിടെ. പ്രിയപ്പെട്ടവരെ, പിറ്റേ ദിവസം പ്രഭാതം പൊട്ടിപ്പെടുന്നു. ആ വീട്ടിൽ ആദ്യം ഒരു ശബ്ദം കേൾക്കുന്നത് പാർവമ്മയുടെ ആ എൻ്റെ പൊന്നുമോളേ.
പിന്നീടാണ് സംഭവം അറിയുന്നത്. കൂട്ടുകാരി പങ്കജാക്ഷിയും വിളിച്ചുകൊണ്ട് ആ വഴി വെച്ച് കിട്ടിയൊരു കത്താ ഇക്കാര്യം. ആ കത്തെടുത്ത് നോക്കി പടക്കപ്പനാവൻ ചേർന്ന് അപ്പോഴാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ പ്രിയപ്പെട്ട പങ്കജാക്ഷി, ലോകത്തിലാദ്യമായിട്ട് നിന്നെ ഞാൻ പ്രേമിച്ചു. നീ ആദ്യമായിട്ട് എനിക്കന്ന് പ്രേമസമ്മാനം പൊട്ടിത്തെറിച്ച് എൻ്റെ ശരീരത്തിൻ്റെ പാർട്സ് പലതും പോയി. നാളെ രാവിലെ, അതെ നാളെ രാവിലെ നിൻ്റെ കല്യാണം എന്നുള്ളത് ഞാൻ അറിഞ്ഞു. ആ സമയത്ത് ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാരക വിഷം കഴിച്ചു. ഞാൻ ഈ ലോകത്തിനോട് യാത്ര പറയും, അതല്ലെങ്കിൽ നീ പറയും, എനിക്ക് എന്നെ മറക്കാൻ വയ്യ. നീ എൻ്റെ എല്ലാമാണ്, നീ എൻ്റെ സർവസ്വമാണ്. എൻ ബി ഇട്ടിട്ട് ആ ആ കത്തിൽ ഒരു ലൈൻ അവർ കണ്ടു. കറക്റ്റ് പന്ത്രണ്ടായ പഠിക്കലോട്ടോ എത്തും പങ്കജാക്ഷി, ഇന്നു രാത്രി സ്റ്റാൻഡിലെത്തേണം, നീ സ്പോട്ടിലെത്തേണം. എൻ്റെ മോളെ, എൻ്റെ മോളെ, നീ ഞങ്ങളെ വിട്ട് പോയോ? എൻ്റെ പൊന്നു മോളെ, നീ എവിടെയാണ് പോയത്, എവിടെയാണ് പോയത്? പ്രിയപ്പെട്ടവരെ, ഈ സമയം പങ്കജാക്ഷി പുറകിലുണ്ടായിരുന്ന ഓട്ടോയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. പങ്കജാക്ഷൻ അവിടെയുണ്ട്, ടിക്കറ്റും ബെർത്തുമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ് അവരെ. ടിക്കറ്റും ബെർത്തുമൊക്കെ നേരത്തെ ബുക്ക് ചെയ്തിരിക്കുകയാണ് അവര്. ട്രെയിൻ കണ്ട് അതിൽ സീറ്റ് പിടിച്ച് സീറ്റിൽ ഇരുന്നു, ലഗേജൊക്കെ എടുത്ത് ട്രെയിനിൽ വെച്ചു. ഒരു മണിയായിട്ട് അവരിരിക്കും ആ ട്രെയിനിൽ, ഒന്നരയായിട്ടും ട്രെയിൻ പോകുന്നില്ല, രണ്ടാ ഇല്ല. പെട്ടെന്ന് പങ്കജാക്ഷി പറഞ്ഞു, എന്താ ഈ ട്രെയിൻ പോകാത്തത്? പെട്ടെന്ന് പങ്കജാക്ഷൻ അവിടെ നിന്ന് ഇറങ്ങിച്ചെന്ന് വെളിയിലേക്ക് നോക്കിയപ്പോഴേക്കും ഒരാൾ ഒരു പട്ടിയെ പിടിച്ചുകൊണ്ട് ഓരോ കമ്പാർട്ട്മെൻറ്റും കയറുന്നു. ചോദിച്ചത്, എന്താ സാറേ ഇങ്ങനെ? ഏതോ താനതൊന്നും അറിഞ്ഞില്ല. ഇല്ല, രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറയും ട്രെയിനിൻ ബോംബ്, രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറയും ബോംബ് ട്രെയിനിൻ ബോംബ്, ഓരോ ബോഗിയും തിരയുകയാണ് ഡോഗ് പോലീസ് ഡോഗ്. ബോംബെന്ന് കേട്ടപ്പോൾ ബോംബയ്ക്കു പോകുന്നു കാത് പരിക്രമമാ, ബോംബെന്ന് കേട്ടപ്പോൾ ബോംബയ്ക്കു പോകുന്നു കാത് പരിക്രമമാ. ബോഗികൾ മാറുന്നു ബായുകൾ തപ്പുന്നു ബോംബിൻ ഭീഷണിയാലേ, ബോംബിൻ ഭീഷണിയാലേ. രാവിലെ ഒരുവൻ ഫോൺ ചെയ്തു പറഞ്ഞു ബോംബ് ട്രെയിനിൽ ബോംബ്. പ്രിയപ്പെട്ടവരെ, അവര് ആ പോലീസുകാരൻ പറഞ്ഞ കാര്യം പങ്കജാക്ഷി ഓടി വന്ന് പങ്കജാക്ഷി പറഞ്ഞപ്പോഴത്തെ അവള് പറഞ്ഞു, ചേട്ടാ ഇത് ചതിയാണ്. ഒന്നുകിലെ ഇന്ന് രാവിലെ ഇനി വിവാഹം കഴിക്കാനുള്ള ചെറുക്കൻ്റെ ആൾക്കാരാണ്, അപ്പം അല്ലെങ്കിൽ എന്നെ മുറച്ചെടുക്കാൻ ചിന്തയായിരിക്കും. നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, വാ ഇറങ്ങ്. ലഗേജ് എടുത്തും രണ്ടുപേരും ഇറങ്ങി, അവിടുന്ന് വേറൊരു വണ്ടിയിൽ കയറി വേറൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അവർ ചെന്നു. ആ വണ്ടി പറഞ്ഞു വിട്ട് ലഗേജ് കൊടുത്തിട്ട് ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു ശബ്ദം, പങ്കജാക്ഷി. എടി ഞാൻ ചിന്തയാ, എൻ്റെ മുറച്ചെടുക്കൻ ആ എൻ്റെ കൂട്ടുകാരിയെ പിടിച്ച് ചെറുതായിട്ടൊന്ന് വരത്തിയപ്പോഴത്തേക്ക് തത്ത പറയും പോലെ അവളെല്ലാം പറഞ്ഞു, വാ ഇറങ്ങി വരാൻ. ഇല്ല ഞാൻ വരത്തില്ല, എൻ്റെ പങ്കേട്ട ഒപ്പം ഞാൻ ബോംബയ്ക്ക് പോവുകയാണ്, ഇമ്പോസിബിൾ. നീ എൻ്റെ കൂടെ വരണം, എൻ്റെ കൂടെ വന്നേ പറ്റൂ, ഞാൻ നിന്നെ മുറച്ചെടുക്കാൻ. എടാ കോപ്പ കൂടെ അവിടുന്ന് എടാ പോവാൻ. ഞാൻ പോകത്തില്ല, എൻ്റെ പങ്കജാക്ഷി ഉപേക്ഷിച്ച് പോകത്തില്ല, എൻ്റെ എല്ലാമാണ് അവള്. പങ്കേട്ട ദൈവത്തെ ഓർത്ത്, ചേട്ടാ നമുക്ക് എവിടെയെങ്കിലും പോകാം. ഇല്ല, നിങ്ങളെ രണ്ടുപേരെ ഞാൻ വിടത്തില്ല, ജിന്തയാണ് പറയുന്നത്, ഈ ജിന്ത. പങ്കജാക്ഷി, ഞാൻ കള്ളനാണ്, കള്ളുകുടിയനാണ്, ആഭാസനാണ്.
ഒരാഴ്ചയകത്താണ് ഒരാഴ്ച പുറത്താ. എടാ പോടാ, ഞാൻ പോകത്തില്ല. എന്റെ പങ്കുചാരി വിട്ട് പോകത്തില്ല. അങ്ങനെയാണോ നിനക്ക് നിന്റെ ജീവൻ വേണ്ട? എനിക്ക് ജീവൻ വേണ്ട. ഞാൻ ജീവിക്കാണ് പങ്കുചാരിയുടെ ഒപ്പം ജീവിച്ചിട്ടുള്ളൂ. ഓഹോ, അങ്ങനെയാണല്ലേ. എന്താ പതിയെ വന്നിട്ട് ആ പങ്കുചാരിന്റെ കുത്തിന് പിടിച്ച് അങ്ങോട്ട് മാറി നിർത്തി? നീ പോകത്തില്ലല്ലോ. ഇല്ല, എന്റെ പങ്കുചാരി വിട്ട് ഞാൻ പോകത്തില്ല. എനിക്കൊരു കത്തി വലിച്ചു കൂടി ഒരാറ് കുത്താണ് ആ ഞാൻ ഒരാറ് കുത്ത്. ഓരോ കുത്തിനും പകരം ശരീരത്തെ രക്തം പാർന്നൊഴുകയാണ്. ആറാമത്തെ കുത്തോടു കൂടി അവൻ നിലത്ത് വീണു. ഓടിക്കൂടിയ ആൾക്കാർ അവനെ എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് പോയി. പ്രിയപ്പെട്ടവർ, പക്ഷേ ആ പോക്കിൽ തന്നെ അവൻ ഈ ലോകത്തിനോട് യാത്ര പറഞ്ഞു. അത് പങ്കുചാക്ഷി അറിഞ്ഞില്ല. ജിന്ത ആ പങ്കുചാക്ഷി നോക്കി ഒന്ന് പുഷിച്ച് ചിരിച്ച് കാർക്കിച്ചൊരു തുപ്പ് തുപ്പിട്ട് അവൻ കുത്തിയ ആ കത്തിയെടുത്ത് ജിന്തയുടെ മുണ്ടിൻ്റെ കോന്തല തുടച്ചിട്ട് അവൻ ഒന്ന് കാറിനേക്ക് കയറുന്ന സമയത്ത് ഈ ഭീകര അന്തരീക്ഷം കണ്ട് മനസ്സിൻ്റെ സമനില തെറ്റിയ നമ്മുടെ പങ്കുചാക്ഷി ഒന്ന് അലറി, ജിന്ത എന്റെ എല്ലാം എല്ലാമായി എന്റെ പങ്കേറ്റം കുത്തിയല്ലേ. പിന്നെ അവളൊന്നും ആലോചിച്ചില്ല. കൂട്ടുകാർ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ട രണ്ടു മൂന്ന് ജോഡി ഡ്രസ്സും അച്ഛൻ്റെ അമ്മയ്ക്ക് വേണ്ടി രണ്ടമ്മട്ടും ഒരു തോട്ടായി ഒരു തീപ്പെട്ടി ആ ബാഗിനകത്തുണ്ടായി. അയാളൊരു അമ്മട്ടടുത്ത് അവള് കത്തിച്ചു. ജിന്താ പതിയെ നടന്ന് ആ കാറിന്റെ ഡോറ് തുറന്ന് അതിനകത്ത് കയറുന്ന സമയത്ത് ആ കത്ത് ചീറി വന്ന ആ അമ്മറ്റടുത്ത് ഒരു ഒറ്റയേറെ ജിന്തയും ഭസ്മം. അതെ, ജിന്ത അവിടെ ഭസ്മമായി. പ്രിയപ്പെട്ടവരെ, ഇന്നും പങ്കുചാക്ഷി നിങ്ങൾക്ക് കാണാം. ഭ്രാന്തിയായ പങ്കുചാക്ഷി നിങ്ങൾക്ക് കാണാം. മാനസിക ബുദ്ധി തകർന്ന പങ്കുചാക്ഷി നിങ്ങൾക്ക് കാണാം. കതിനാക്കുഴി ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ഭിക്ഷക്കാരോടൊപ്പം അവളിരിപ്പുണ്ട്. മൗനിയായി അവൾക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആരോട് പറയും? സ്നേഹസമ്പന്നരെ, ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ കതിനാക്കുഴി ഗ്രാമത്തിൽ വരുവാണെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ആൽത്തറയിൽ ചെന്ന് നമ്മുടെ പാവപ്പെട്ട പങ്കുചാക്ഷിക്ക് ഒരു 10 പൈസ കൊടുക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കഥ ഇവിടെ പൂർണ്ണമാകും.